നമസ്കാരം. നമ്മുടെ ചാനലിൽ ഒരു വർഷത്തിന് മുന്നേ വാഹനത്തിൽ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ചല്ല, ബൾബ് എന്തായാലും ചേഞ്ച് ചെയ്യണം. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ വലതുവശത്ത് കിടക്കുന്ന ബൾബ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒസ്രാമിൻ്റെയാണ് കിടക്കുന്നത്. ഒസ്രാമിൻ്റെ കമ്പനിയുടെ ബൾബാണ് കിടക്കുന്നത്, 6055 കിടക്കുന്നത്. അതുപോലെ തന്നെ ഇടതുവശത്തെ ബൾബ് നോക്കിയാൽ അറിയാൻ പറ്റും, ഫോണക്സിൻ്റെ ബൾബാണ് കിടക്കുന്നത്. നിലവിൽ ഈ വാഹനത്തിൽ ഫോണക്സിൻ്റെ ബൾബാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വലതുവശത്തെ ബൾബിൻ്റെ വെട്ടം കുറഞ്ഞ സമയത്ത് ഈ ഒസ്രാമിൻ്റെ പഴയ ബൾബ് ഉണ്ടായിരുന്നത് എടുത്ത് ഇതിലിടുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ വരുമ്പോഴുള്ളൊരു ദോഷ വശമെന്ന് പറയുന്നത്, ഇത് രാത്രി കാലങ്ങളിൽ നമ്മുടെ വാഹനം ബ്രൈറ്റ് അടിക്കുന്ന സമയത്ത് ബ്രൈറ്റ് കറക്റ്റ് പോയിൻ്റ് കിട്ടത്തില്ല. ആ പോയിൻ്റ് കിട്ടുന്നതിന് പകരം ഒരു അവിടെ അത്രയും പടർന്ന ഒരു വെട്ടമായിരിക്കും കിട്ടുന്നത്. നമുക്കിപ്പം ഒരു വാഹനത്തിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബൾബ് രണ്ട് കമ്പനിയുടെ ബൾബ് ഇടുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ശരിക്കും ആ ഒരു നിശ്ചിത ദൂരം പോയിൻ്റ് കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും, പടർന്നായിരിക്കും കാണുന്നത്. അത് മഴ സമയത്ത് മഞ്ഞുള്ള സമയത്തൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് അറിയാൻ പറ്റത്തില്ല. എത്ര ദൂരെ നിന്നാണ് വാഹനം വരുന്നത് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡിം അടിച്ച് പോകുന്ന സമയത്തും ക്ലിയറായിട്ടുള്ള ഒരു ഇത് അറിയാനും പറ്റത്തില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇന്ന് ഈ ബൾബ് റീപ്ലേസ് ചെയ്ത ശേഷം, രണ്ടും ഒസ്രാമിൻ്റെ ബൾബാണ് ഇരിക്കുന്നത്, ഒസ്രാമിൻ്റെ 6055 ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്ന് മാറുന്നത്. കാര്യമെന്ന് പറയുന്നത് 6055 ഇടുന്ന കാര്യം, ഇപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വയറിങ്ങിൻ്റെ പവർ വരുന്നത് 6055 ബൾബ് താങ്ങാൻ കഴിയുന്ന ശേഷിയുള്ള വയറിങ്ങാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലോട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അത് ഒന്നാമത്തെ കാര്യം, ഈ റിഫ്ലക്ടർ ഉരുകിപ്പോവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വരുന്ന ഹോൾഡർ പുതിയതായിട്ട് നമുക്ക് വയ്ക്കേണ്ടി വരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിലോട്ട് വരുന്ന ലൈനുകൾ, ഈ ലൈനുകളൊന്നും നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വരും കാലങ്ങളിൽ, ഇപ്പോഴൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടിയും വരും കാലങ്ങളിൽ അത് ഭയങ്കരമായിട്ട് വയറിങ് എല്ലാം ചൂടായിട്ട് പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് നിലവിൽ കമ്പനി എന്ന് പറഞ്ഞാൽ അതേ രീതി തന്നെയാണ്, ഒരു റിലയോ എക്സ്ട്രാ കണക്ഷനോ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇപ്പുറത്തെ വശം നോക്കുമ്പോഴും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാഹനത്തിന് പറ്റിയതെന്ന് പറയുന്നത് 6055 വോൾട്ട് താങ്ങുന്ന വയറിങ്ങാണ് ഇട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ വയ്ക്കുവാനും പോകുന്നത്. ബൾബ് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനത്തിൽ വയ്ക്കുവാൻ പോകുന്ന ബൾബ്. ഒസ്രാമിൻ്റെയാണ്, 6055 വോൾട്ടിംഗ് പവർ വരുന്ന ബൾബാണ്. ഇതാണ് നോർമലി എല്ലാ വാഹനങ്ങൾക്കും, അതായത് കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാ വാഹനങ്ങൾക്കും വച്ച് വരുന്നത്. പിന്നീട് കാലക്രമേണ വെട്ടം കുറയുന്ന സമയത്ത് റിലേയൊക്കെ കയറ്റിയിട്ട് 90-100 വയ്ക്കാറുണ്ട്, 100-150. പലരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ വരും കാലങ്ങളിൽ, അപ്പോഴേ അറിയില്ല എങ്കിൽ കൂടിയും വരും കാലങ്ങളിൽ വയറിങ്ങിനും മറ്റ് റിലേക്കും, പിന്നെ അതുകൂടാതെ തന്നെ ഈ ഫ്യൂസ് കിറ്റിനൊക്കെ തകരാറ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ വോൾട്ടിംഗ് പവർ കൂട്ടി ഇടുന്ന സമയത്ത് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ബൾബ് സെറ്റ് ചെയ്യാം. അതിന് മുന്നേ തന്നെ ഹോൾഡർ അഴിക്കേണ്ടതാണ്. ഹോൾഡർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇളകി വരും. ഈ കാണുന്ന ബൂട്ട് ശരിയായിട്ടുള്ള രീതിയിൽ സീറ്റിംഗ് ചെയ്തില്ലെങ്കിൽ ചിലപ്പം തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ വച്ചില്ലെങ്കിൽ അത് ഉള്ളിൽ വെള്ളത്തിൻ്റെ ഈർപ്പം പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ വാഹനത്തിൽ ഇരുന്ന പഴയ ബൾബ്. ഇതും ഒസ്രാമിൻ്റെ തന്നെയാണ്. നമുക്ക് ഇത്
സെറ്റ് ചെയ്യാം. പുതിയതായിട്ട് വാങ്ങിയ ബൾബ് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്ന സമയത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ക്ലിപ്പ് അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് അകത്തൊരു ചെറിയ ലോക്കുണ്ട്, ആ ലോക്കിലോട്ടാണ് വച്ച് കൊടുക്കേണ്ടത്. വച്ച ശേഷം ഒന്ന് പുറകിലോട്ട് വലിച്ചു നോക്കണം, സീറ്റിംഗ് ആയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് സീറ്റിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി ഈ കാണുന്ന ബൂട്ട് ഇത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ വച്ചു കൊടുക്കണം. അത് ശരിയായിട്ടുള്ള സീറ്റിംഗ് ആയില്ലെങ്കിൽ ഉള്ളിൽ വെള്ളം ഇറങ്ങാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഹോൾഡറും കൂടി വെച്ച് കൊടുക്കണം. ഹോൾഡർ വയ്ക്കുന്നതിന് മുന്നേ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പോൾ ഈ ഹോൾഡർ ഉരുകിയൊക്കെ ഇരിക്കും, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ഇടതുവശത്തെ ഭാഗം കൂടി നോക്കാം. ഇതും ഓസ്ട്രാമിൻ്റെയാണ്. എപ്പോഴും രണ്ടും ഒരേ കമ്പനി വയ്ക്കുമ്പോൾ ആ കറക്റ്റ് ആ പോയിൻ്റ് ക്ലിയറായിട്ട് നമുക്കറിയാൻ പറ്റും. ഫോണക്സിൻ്റെ ബൾബാണ്, കുഴപ്പമില്ല, നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഫോണക്സിൻ്റെ ബൾബ്. ഇത് ബൾബ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബൂട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ബൂട്ട് സെറ്റ് ചെയ്യണം. ബൂട്ട് ശരിയായിട്ടുള്ള രീതിയിൽ വച്ചില്ലെങ്കിൽ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഈർപ്പം പിടിക്കാനും കാലക്രമേണ റിഫ്ലക്ടറൊക്കെ മങ്ങിപ്പോകാനും സാധ്യത കൂടുതലാണ്, അതും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഓക്കെ, ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ഇട്ട് നോക്കാം. പഴയത് രണ്ടും മാറിയതാണ്. ഓഫ് ചെയ്തരാം.